الأخلاء يومئذ بعضهم لبعض عدو കൂട്ടുകാർ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കും. നിന്റെ കൂട്ടത്തിൽ സഹിച്ചവനാണ് നിനക്ക് പാര വയ്ക്കുന്നത്. അത് സ്വഭാവം നമ്മൾ പറയാറില്ലല്ലോ, അവൻ എൻ്റെ കൂടെ എൻ്റെ കട്ടിലിൽ കിടന്ന് പാൽ കൊടുത്തവൻ്റെ കൈക്ക് കടിച്ച് നമ്മൾ പറയാറില്ലേ, എൻ്റെ കൂടെ കിടന്നവൻ, ഞാനാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്, ഞാനവനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത്, അവസാനം കണ്ടോ എനിക്ക് പാര വെച്ചിട്ട് അവൻ പോയി. അല്ലേ, അങ്ങനെയല്ലേ കൂടെ ചില ആൾക്കാരുടെ കടയിൽ 20 വർഷം 25 വർഷമൊക്കെ കൂട്ടുകാരനെ പോലെ സഹകരിക്കും, എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ട് കടയിടും ഇവന് പാര വയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം കൂടെ നിന്നവരാണ്. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡർ ചിക്കൻ ഉണ്ട്, ബോർഡർ ചിക്കൻ്റെ കടയുണ്ട് അവിടെ, ഈ റഹ്മത്ത് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വേറെ റഹ്മത്ത് ഹോട്ടലുണ്ട്, അപ്പുറത്ത് റഹ്മുത്ത് ഹോട്ടലുണ്ട്, കുറച്ചപ്പുറത്ത് റഹുമുത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കല്ല റഹ്മത്താന്നില്ല, അടുത്ത് പോയി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലാം വ്യത്യാസം. റഹ്മുത്തുവിൻ്റെ ഹോട്ടലുണ്ട് അവിടെ, അവിടെ അറക്കുന്നത് മുത്തുവാണ്. അപ്പം ഇങ്ങനെയുണ്ട്, എന്താ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ 20 വർഷം ഇവിടെ ജോലി ചെയ്തവനാണ്, ഇവിടെ 20 വർഷം പണിയെടുത്തവൻ, അവൻ അവിടെ പാര വയ്ക്കാതാണ്ട് അപ്പുറത്ത് പോയി നിൽക്കുന്നു. റിസ്ക്കുകളല്ലാണ് കൊടുക്കുന്നത്, പക്ഷെ സ്വാഭാവികമായിട്ട് ഇതെന്താ കുതിങ്കാല് വെട്ടലും പാര വെക്കലും ഉള്ള ഒരു പരിപാടിയാണ്. ഒരു മനുഷ്യൻ ഇവനെ നമ്മൾ നല്ല കൂട്ടുകാരനായിട്ടല്ലേ കരുതിയത്, ഇവൻ നമ്മളെ വഞ്ചിക്കുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദന്മാരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് ഉസ്താദന്മാരുടെ എല്ലാം പറിച്ചുകൊണ്ട് പോകും, അതറിയില്ലേ സംഭവം. ഉസ്താദന്മാരുടെ കൂട്ടുകൂടെ നമ്മൾ ഞാൻ അത്ര തന്ന് സഹായിക്കും, ഗൾഫിൽ നിന്ന് മുണ്ട് ഉടുപ്പും എല്ലാം തന്ന് സഹായിക്കും, നല്ല ഊത് ഏറ്റവും കൂടിയതാന്നൊക്കെ പറഞ്ഞ് സഹായിക്കും. ഇതെല്ലാം കാര്യമോ നമ്മളെല്ലാം റാഹത്തായിട്ട് ഇയാളെ അങ്ങ് വലിയ ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അലുവ കൊടുത്തുവിടും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെണ്ണുമ്പിള്ളയെ കൊണ്ടൊക്കെ ഇച്ചിരി ജീനിയൊക്കെ ഉണ്ടാക്കി നല്ല നെയ്മീൻ കറിയും തലയൊക്കെ കൊണ്ട് ഓൾ വിചാരിക്കോ അവസാനം നമ്മളടുത്ത ആളാന്ന്. അവസാനം ഒരു സുപ്രഭാത ദൂരെ നിന്ന് വിളിക്കും, ഉസ്താദെ പെണ്ണുമ്പിള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി, ഒത്തിരി പൈസ വേണം, ഉണ്ടോ ഉസ്താദെ പെട്ടെന്ന് പറയാം, നമ്മുടെ സുഹൃത്തല്ലേ, എത്ര വേണം, ഒരു 10 രൂപ തന്നാൽ മതി, അൽഹംദുലില്ലാഹ് ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. ഉസ്താദിൻ്റെ വൈഫ് ഗർഭിണിയാണ്, അപ്പം നാളെ മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ടു പോകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ചോദിച്ചു, നമ്മുടെ സുഹൃത്തല്ലേ, നമുക്കെപ്പോഴും നല്ല കപ്പയും തലക്കറിയും ഒക്കെ കൊടുത്തരുത് ആളല്ലേ, കൊടു ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക എങ്ങനെ, അത്ര എന്തൊക്കെയാ സംഭവം. ആ പോക്കിൽ പിന്നെ ഉസ്താദ് അവിടെ നിന്ന് രാജിവെക്കുന്നവരയാളെ പരിസരത്തേക്ക് വരികയില്ല, വാങ്ങിക്കൊണ്ടു പോകും. ഇദ്ദേഹം കൂട്ടുകാരനാണ്, ഇവൻ്റെ പേരും ഇവനും കൂട്ടുകാരനാണ്, നമ്മുടെ സുഹൃത്താണ്, പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവൻ, വഞ്ചകൻ വഞ്ചകൻ, അതാണ് അല്ലാഹു തആല അദു അദു, ഇവനെല്ലാം ശത്രുക്കളാണെന്നുള്ള ഖുർആൻ പറയുന്നത്. കൂട്ടുകാരാണ് അല്ലഹില്ല, അവരൊക്കെ കൂട്ടുകാരാണ്, പക്ഷെ എന്ത് കൂട്ടുകാരാണ്, ഇവർ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരാരാ, അല്ല തന്നെ പറയുന്നു, ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, മതബോധമുള്ളവനാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അദുവ്വുന്നില്ലൽ മുത്തഖീൻ, അതാണ് മുത്തഖിങ്ങൾ, അതാണ് ഒറിജിനൽ കൂട്ടുകാരൻ, തക്കുവുള്ളവൻ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹെ ഭയപ്പെടുന്നവൻ, സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹെ ഭയപ്പെടുന്നവൻ, അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ആ കൂട്ടരെ കുറിച്ച് അല്ല പറഞ്ഞത്, യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹസനൂൻ, ഏ ദാസന്മാരെ, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും ഞാനിതാ വാഗ്ദാനം ചെയ്യുകയാണ്. നല്ല കൂട്ടുകാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കണ്ട, നാട്ടിലെ വഞ്ചകന്മാരായ കൂട്ടുകാരനെ പോലെ അല്ല ഇത്, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ നന്മകൾ ഇതാ നിങ്ങളോടൊപ്പമുണ്ട്. ആരാണവർ ആ കൂട്ടുകാർ? അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, അവർ നമ്മുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചവരാണ്. ഇത് ഖുർആനാണ് ഈ പറയുന്നത്, ഇത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അല്ലാഹുവിന്റെ കലാമാണ്, ഇതിന് നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല, അങ്ങനെ വിശ്വസിച്ചവരാണ്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനെ സഹായിച്ചത്, ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി കൂട്ടുകൂടിയത്, ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനുമായി സഹവസിക്കുന്നത്, സഹകരിക്കുന്നത്. അവൻ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിമാണ്, കേവലം റേഷൻ കാർഡിലുള്ള മുസ്ലിമല്ല, ഒറിജിനൽ മുസ്ലിമാണ്. അല്ലദീന ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് അവൻ മുസ്ലിമായവനാണ്, അതാണ് മുസ്ലിം.
അല്ല മാർക്ക കല്യാണം നടത്തിയിട്ട് മുസ്ലിമായവനല്ല, അതൊന്ന് മനസ്സിലാക്കണം. നമ്മളൊക്കെ മാർക്കം ചെയ്തിട്ട് മുസ്ലിമായതാണ്. ആയത്തുകൾ ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് മുസ്ലിമാകണം. ഖുർആന്റെ ആയത്തുകൾ ഈ ഖുർആന്റെ ആയത്തുകൾ ഈ കൂട്ടുകാരൻ എതിരാണോ, അവനെ വഞ്ചിക്കാൻ പാടുണ്ടോ, അവന് പാരവിക്കാൻ പാടുണ്ടോ, അവനെതിര് പ്രവർത്തിക്കാൻ പാടുണ്ടോ? നമ്മളെ എത്ര വിശ്വസിക്കുന്നു അതേപോലെ അവനെയും നമ്മൾ അങ്ങനെ കാണണ്ടേ? ആ അമാനത്തിൽ സൂക്ഷ്മത പാലിക്കണ്ടേ? അതിൽ നമ്മൾ ദുർവിജയം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിൻ്റെ ആയത്തുകളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതാണ് ആ കൂട്ടുകാരനാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. സൂറത്ത് സുഖ്റുഫ് അല്ല പരിചയപ്പെടുത്തിയതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുകയാണ്, ഇറത്ത ഹലത്തി ദുനിയാ മുദ്ബിറ വറത്ത ഹലത്തിൽ ആഖിറത്ത് മുഖബില ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂന ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വല تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل أو كما قال حبيبنا رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, ഏത് കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ സഹവസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഏ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇറത്ത ഹലത്തി ദുനിയാ മുദ്ബിറ ഈ ദുനിയാവ് തകർന്നു കൊണ്ടിരിക്കുകയാണ്, നശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും അതിൻ്റെ ആയസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വറുത്ത ഹലത്തിൽ മുഖബില നിന്റെ മുന്നിൽ നിൽക്കുന്നതൊരു പുത്തൻ ലോകമാണ്, അത് ആഖിറമാണ്, അത് പാരത്രികമായ ജീവിതമാണ്. വലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂ ഈ ദുനിയാവിലും കൂട്ടുകാരുണ്ട്, ആഖിറത്തിലും കൂട്ടുകാരുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുക്കുമ്പോ ആഖിറത്തിലെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ കൂട്ടുകാരെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന വൃത്തിഹീനതയിലേക്ക് നമ്മെ നയിക്കുന്ന അഹങ്കാരികളും തമ്മാടികളുമായ കൂട്ടുകാരെ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുതേ. കാരണം ഫൈനൽ യൗമഅമലുൻ വലാ ഹിസാബ് ഈ കൂട്ടുകെട്ടിലൂടെ നീ എന്ത് തോന്നിയ വാസം ചെയ്താലും എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അതിനെ കുറിച്ച് ചോദിക്കുകയില്ല. വലാ ഹിസാബ് അതിൻ്റെ പേരിൽ ഈ ദുനിയാവിൽ ഒരു വിചാരണയുമില്ല. എങ്കിൽ സഹോദര, എങ്കിൽ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, വഗദാ നിന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ, നിന്റെ ശ്വാസം നിലച്ചു പോകുമ്പോൾ, ഈ നാട്ടുകാർ നിന്റെ മയ്യത്തെടുത്ത് ഈ ചേതനയറ്റ ശരീരം പള്ളിക്കാട്ടിൻ്റെ ആറടി മണ്ണിൻ്റെ ഇരുണ്ട തുരുത്തിലേക്ക് കൊണ്ടെറിയുമ്പോൾ ഹിസാബുൻ വലാമല അവിടെ വിചാരണയാണ്, അവിടെ നിനക്ക് കർമ്മത്തിന് സ്ഥാനമില്ല. അവിടെ ചോദ്യം, ഇവിടെ ചോദ്യമില്ല, ഇവിടെ കർമ്മം പ്രവർത്തിക്കുക. വല ഹിസാബ് നീ എന്ത് ചെയ്തു? നീ വെള്ളം അടിച്ചോ? നീ തമ്മാടിയ ജീവിച്ചോ? നീ കഞ്ചാവ് കടിച്ചോ? നീ വ്യഭിചരിച്ചോ? നീ പലിശ വാങ്ങിയോ? ലോട്ടറി എടുത്തോ? ഇതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇതാരും ചോദിക്കില്ല. ആരെങ്കിലൊക്കെ പോലീസുകാർ ചോദിക്കും, അതൊന്നും ഒരു ചോദ്യമല്ലല്ലോ, അതൊക്കെ ഭൗതികമായ ചോദ്യമാണ്. യഥാർത്ഥ ചോദ്യം അല്ല, അതിവിടെ നിന്നെ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ യഥേഷ്ടം അഹങ്കാരികൾക്കല്ല എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത്. എല്ലാ വഴികളും അല്ല യഥാർത്ഥമായി തുറന്നു കൊടുക്കുന്നത്. എന്താ ചെയ്തോട്ടെ, ചെയ്തോട്ടെ. അവന്റെ പാപം അധികരിക്കാൻ വേണ്ടിയിട്ടാണ് ലാലിമ്യങ്ങൾക്കുള്ള വഴികളെല്ലാം തുറന്നു കൊടുത്തോണ്ടിരിക്കും. അവർക്കുള്ള ഇതായി തൊടുക്കൂല.